നമസ്കാരം. അടുത്ത കാലത്തൊന്നും ഇത്തരത്തിൽ അമേരിക്കയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൻ്റെ പടിയിറങ്ങുകയാണ്. വിടവാങ്ങൽ ചടങ്ങിൻ്റെ ഭാഗമായി വൈറ്റ് കോളർ ക്രിമിനലുകൾ ഉൾപ്പെടെ 100 കുറ്റവാളികൾക്ക് മാപ്പ് നൽകും. ആൻഡ്രൂസ് ജോയിന്റ് ബേസിൽ ബുധനാഴ്ച രാവിലെ ഒരു യാത്രയയപ്പ് നടത്തും. അതിനുശേഷം എയർഫോഴ്സ് വണ്ണിൽ ട്രംപ് ഫ്ലോറിഡയിലെ തൻ്റെ മാറെ ലാഗോ റിസോർട്ടിലേക്ക് പറക്കുകയും ചെയ്യും. എയർഫോഴ്സ് വണ്ണിലെ അവസാന വട്ട യാത്രയായിരിക്കും ഇത്. ബൈഡൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ട്രംപ് തലസ്ഥാനം വിടും. രാവിലെ 6 7:15 ഇടയിലായി എത്തിച്ചേരുവാനാണ് ജോ ബൈഡൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരിപാടിയുടെ വിശദാംശങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ലെങ്കിലും കളർ കാർഡും 21 ആചാരവെടികളും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ക്ഷണം ലഭിച്ച വ്യക്തികൾക്ക് 5 കൂടി കൊണ്ടുവരാം. എന്നാൽ പരിപാടികൾ തീരും വരെ മാസ്ക് ധരിക്കണം എന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 4 എന്ത് ചെയ്തു എന്നതിൻ്റെ പേരിലല്ല, ഏത് വസ്ത്രം ധരിച്ചു എന്നതിൻ്റെ പേരിൽ ഏറെ വാർത്തകളിൽ ഇടം പിടിച്ച വ്യക്തിയാണ് മെലേനിയ ട്രംപ് എന്ന് പറയുന്നത്. അതുകൂടാതെ അവർ വാർത്തകളിൽ ഇടം പിടിച്ചത് ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ച് അവരുടെ മേൽനോട്ടത്തിൽ വൈറ്റ് ഹൗസിൽ നടത്തിയ പുതുക്കിപ്പണികളിലൂടെയാണ്. ബൗളിംഗ് അലിയും ബാഡ്മിൻ്റൺ കോർട്ടും എല്ലാം ഉൾപ്പെടെ ഈ പണി ഏറെ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. എന്തായാലും വൈറ്റ് ഹൗസിൻ്റെ പടിയിറങ്ങുമ്പോൾ ഏറ്റവും ജനപ്രീതി കുറഞ്ഞ പ്രഥമ വനിത എന്ന ബഹുമതി കൂടി കരസ്ഥമാക്കിക്കൊണ്ടാണ് മെലേനിയ പടിയിറങ്ങുന്നത്. ഈയിടെ നടത്തിയ അഭിപ്രായ സർവേ പ്രകാരം മെലേനിയയ്ക്ക് ലഭിച്ചത് 47 പോയിന്റുകൾ മാത്രമാണ്. അതേസമയം മിഷേൽ ഒബാമയ്ക്ക് 69 പോയിന്റും ലാറ ബുഷിന് 67 പോയിന്റും ലഭിച്ചിരുന്നു. എന്നാൽ മെലേനിയയ്ക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം തൻ്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ പോയിന്റുകൾ നേടാനായി എന്ന് മാത്രമാണ്. ട്രംപിന് ലഭിച്ചത് വെറും 30 പോയിന്റുകൾ മാത്രമായിരുന്നു. സാമാന്യ മര്യാദയും കാലാകാലങ്ങളായി അനുഷ്ഠിച്ചു വരുന്ന ചടങ്ങുകളും ഒന്നും മെലേനിയ കണക്കിലെടുക്കുന്നില്ല. പുതിയ പ്രസിഡന്റിൻ്റെ ഭാര്യ വൈറ്റ് ഹൗസ് പരിചയപ്പെടുത്താൻ മെലേനിയ വൈറ്റ് ഹൗസിൽ ഉണ്ടാകില്ല. ആധുനിക അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് പുറത്തേക്ക് പോകുന്ന പ്രഥമ വനിത, പുതിയതായി എത്തുന്ന പ്രഥമ വനിതയെ സ്വീകരിക്കാൻ വൈറ്റ് ഹൗസിൽ ഇല്ലാതിരിക്കുന്നത്.